പരിച്ഛേദനത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതിന് ചുവടുപിടിച്ച് നടന്നു തുടങ്ങാം. ജനനേന്ദ്രിയത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന താൽക്കാലികമായ ഈ മുറിവ് ദൈവം തന്നെയാണ് ജീവപരമ്പരകളുടെ സൃഷ്ടാവും നിയന്താവും എന്ന സത്യത്തെ ദ്യോതിപ്പിക്കുന്നു. ആന്തരികാർത്ഥത്തിൽ ഹൃദയത്തിൽ നാം സ്വീകരിക്കേണ്ട വിശ്വാസത്തിന്റെ വിധേയത്വത്തെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നതും. പരിച്ഛേദനം ഹൃദയത്തിലാണ് അരങ്ങേറേണ്ടത്. ജെറമ്യ പ്രവാചകൻ ദൈവം ഹൃദയത്തിലെഴുതിയ കൽപ്പനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ജെറമ്യ 31:31 മുതൽ പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ച ഹെബ്രായർ 8:10-11 വരെയും. ദൈവം നടത്തുന്ന അധ്യയനത്തെക്കുറിച്ചാണ് ഇവ പറയുന്നത്. ദൈവം തന്നെ നേരിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. മേലിൽ ആർക്കും ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനാൽ ഓരോരുത്തരും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടെ ഈ ദൈവിക സ്വരം കേട്ട് അനുസരിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നു. ഇന്ന് ഇതേ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ പഠിപ്പിക്കുകയാണ്. ഏശയ്യ 54:13 ഉദ്ധരിച്ചുകൊണ്ട് ദൈവം തന്റെ മക്കളെ പഠിപ്പിക്കും എന്ന്. യോഹന്നാൻ 6:44 മുതൽ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും തന്നിലേക്ക് വരുന്നില്ല, ഉയർപ്പിലേക്ക് ആനയിക്കപ്പെടുന്നുമില്ല, ഈശോ പറയുകയാണ്. ഇങ്ങനെ പിതാവിനെക്കുറിച്ച് നാഥൻ പഠിപ്പിച്ച ഒരു സന്ദർഭത്തിലാണല്ലോ ഫിലിപ്പോസ് ലിഹ ചോദിച്ചത് പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ. യോഹന്നാൻ 14:8 നാഥൻ അന്ന് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണെന്ന്, ഞാനും നീയും ഒന്നാണ്. അപ്രകാരം ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരാനുള്ള ക്ഷണം കൂടിയാണ് ശിഷ്യത്വം. ഇന്ന് നമ്മൾ മറ്റൊരു ഫിലിപ്പിനെ കണ്ടുമുട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതൽ ഡീക്കനായ ഫിലിപ്പ്. ഈ ഗ്രന്ഥത്തിൽ പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം പരാമർശിക്കപ്പെടുന്നുണ്ട്. എത്യോപ്യൻ രാജ്ഞിയുടെ അന്തപുരവും ഭണ്ഡാരവും കാത്തിരുന്ന ഒരു ഷണ്ടന്റെ രഥത്തെ സമീപിക്കാൻ ദൈവാത്മാവ് അവനെ നിയോഗിക്കുകയാണ്. കൻഡാക്കെ അഥവാ എത്യോപ്യൻ രാജ്ഞിയുടെയും അവളുടെ അന്തപുരത്തിലെ മറ്റ് സ്ത്രീകളുടെയും കാര്യസ്ഥന്മാർ പൊതുസുരക്ഷയെ പ്രതി പുരുഷാഭിനിവേശങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തവരാണ്. അതിനാൽ അപ്രകാരമുള്ള അടുത്ത സേവകർ സ്ത്രീ പരിവാരങ്ങളുടെ സുരക്ഷയെ മാനിച്ച് വൃക്ഷണഛേദം ചെയ്യപ്പെടേണ്ടിയിരുന്നു. ഒരു ഭൗതിക രാജ്യത്തിന്റെ താല്പര്യത്തിനായി സ്വന്തം പുരുഷാവേശങ്ങളെ വേണ്ടെന്ന് വയ്ക്കുകയാണവർ. ഈ ഉദാഹരണങ്ങളെ ആധാരമാക്കി നാഥൻ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഒരു മൗലിക ഭാവം വരച്ചു വെച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാകുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് മത്തായി 19:12. പരിച്ഛേദനം പ്രത്യുൽപാദന ശേഷിയുടെ അർദ്ധവിരാമമായിരുന്നെങ്കിൽ വൃക്ഷണഛേദം പൂർണ്ണ വിരാമമാണ്. ആ ഒരു ശാരീരിക ആചാരത്തെ ഉദാഹരണമാക്കി ഹൃദയത്തിന്റെ പരിപൂർണ സമർപ്പണത്തെ തന്നെയാണ് നാഥൻ സൂചിപ്പിച്ചിട്ടുള്ളത്. സർവഫലദായകത്വവും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പഠിപ്പിക്കാൻ. ലോകത്തിന്റെ ആവേഗങ്ങളും ആവേശങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവരാജ്യത്തിന്റെ സൗമ്യശക്തിക്ക് വിധേയപ്പെടുന്നവരെല്ലാം ദൈവരാജ്യത്തിന്റെ ഷണ്ടന്മാരാണ്. ഡീക്കൻ ഫിലിപ്പ് കുതിരകളെ സ്നേഹിക്കുന്നവൻ എന്ന പേരിന്റെ അർത്ഥം നാം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവനാകട്ടെ ഇന്ന് ഒരു ഒട്ടകം വലിക്കുന്ന ഒരു എത്യോപ്യൻ രഥത്തിന്റെ മന്ദതാളത്തിനൊപ്പം നടക്കുകയാണ് ആ മരുഭൂമിയിൽ. അത് ദൈവവചനത്തിന്റെ വഴി തന്നെയാണ്. കാരണം ദൈവവചനത്തിനും മരുഭൂമിക്കും ഹീബ്രുവിൽ ഒരേ പദമാണ്, ദാബാർ. ഷണ്ടന്മാർക്ക് യഹൂദമതം സ്വീകരിക്കാനായാലും അവർക്ക് ദേവാലയത്തിലും വിശുദ്ധ സമ്മേളനങ്ങളിലും പ്രവേശനം നിഷിദ്ധമാണ്, നിയമാവർത്തനം 23:1. എന്നാൽ സുവിശേഷം അഥവാ പുതിയ ഉടമ്പടി ആരെയും ഒഴിവാക്കി നിർത്തുന്നില്ല. നാഥൻ എല്ലാവർക്കുമായി വന്നു, യഹൂദർക്കും വിജാതിയർക്കും ഒരുപോലെ. ഈ എത്യോപ്യക്കാരൻ യഹൂദനായിരുന്നോ വിജാതിയനായിരുന്നോ എന്നത് സഭാപിതാക്കന്മാർ കുറേയധികം തർക്കിച്ചിട്ടുള്ളതാണ്. എന്തായാലും രണ്ടുപേരുടെയും ലക്ഷണങ്ങളുണ്ട്. ഒരു മേന്മയും അവന് ദൈവത്തിന് മുൻപിൽ പ്രത്യേകം ഭാവിക്കാനില്ല എന്നതിന്റെ ഒരു അടയാളമാണിത്. നമുക്കും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് മേന്മകളൊന്നുമില്ല ദൈവം തന്നതല്ലാതെ. അപ്പോസ്തല പ്രവർത്തനം 13:1 പരാമർശിക്കപ്പെടുന്ന കറുത്ത നിറക്കാരനായ സൈമൺ ഈ എത്യോപ്യക്കാരനായിരിക്കും എന്നൊരു പുരാതന പാരമ്പര്യമുണ്ട്. എന്തു തന്നെയായാലും ആദിമസഭയിലെ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രേഷിതന്റെ ആദ്യ ക്രിസ്തുവാനുഭവമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത്. അവൻ ഏശയ്യ 53:7 മുതലുള്ള വചനഭാഗങ്ങളാണ് വായിക്കുന്നത്. ഏശയ്യ 42-53 വരെ അധ്യായങ്ങളിൽ കണ്ടുവരുന്ന സഹനദാസിന്റെ 4 ഗീതങ്ങളിൽ അവസാനത്തേതാണിത്. അവൻ ചോദിക്കുന്നു, ഇതാരെക്കുറിച്ചാണ് പറയപ്പെടുന്നത്? പ്രവാചകനെ കുറിച്ചാണോ അതോ മറ്റാരെയെങ്കിലും കുറിച്ചാണോ? കാതലായ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഫിലിപ്പ് വിശദമാക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം ചുരുളഴിച്ചു വെച്ചുകൊണ്ട്. ആദിമസഭ ക്രിസ്തുവിന്റെ സഹനങ്ങളെ എങ്ങനെ നോക്കിക്കണ്ടുവെന്നും പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ എങ്ങനെ ധ്യാനിച്ചു എന്നതിന്റെയും ഒരു വിശ്വാസ സാക്ഷ്യം കൂടിയാണ് ആ മുഹൂർത്തം. ഇന്ന് നാഥൻ ഉദ്ധരിക്കുന്ന ഏശയ്യ 54:8 പോലും ഈ സഹനദാസിന്റെ ഗീതത്തിന്റെ ചുവട് പിടിച്ചാണ് അരുൾ ചെയ്യപ്പെടുന്നത്. ഏശയ്യ 53:7 മുതൽ കാണപ്പെടുന്ന സഹനദാസന് ദൈവത്തിന്റെ രാജകുമാരന്റെ ഭാവങ്ങളാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. എല്ലാവരും പരിഹസിച്ചിട്ടും അവൻ വിശ്വവിജയിയായി വാഴുന്നു. ആദിമസഭ ഇതിന്റെ പൂർത്തീകരണം ഉദ്യതിനിൽ കണ്ടു. സൗമ്യനായ കാരുണ്യവാനായ ഈ രാജാവിന്റെ ഭരണം സമാധാനവും രക്ഷയും നമുക്ക് പകർന്നു തരുന്നു. അവൻ നീതിയെ പഠിപ്പിച്ചു തന്നുകൊണ്ട് സ്വജനത്തെയും വിജാതിയരെയും ദൈവത്തിലേക്ക് തിരിച്ചു. ദൈവം പഠിപ്പിച്ച മനുഷ്യർ ദൈവത്തിന്റെ ഈ രാജപുത്രനെ രക്ഷാകരചരിത്രം മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു.
ഇന്നലെ നാം സങ്കീർത്തനം 66 ധ്യാനിച്ച മോശയുടെ ഗീതം, കടൽ തീരത്തെ ഗീതം, പുറപ്പാട് 15 പാടി നിർത്തുന്നത് പോലും ദൈവം എന്നേക്കും വാഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നും സങ്കീർത്തനം 66 തന്നെ. ഈശോയുടെ സുവിശേഷത്തിന്റെ മർമ്മഭാഗത്തും ഈ ദൈവരാജ്യം തന്നെയാണ്. സുവിശേഷത്തിൽ മത്തായി 54, മർക്കോസ് 19, ലൂക്ക 44 തവണ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ദൈവരാജ്യത്തെ പ്രതിയാണ് ചിലർ ഷണ്ടന്മാരാകുന്നത്. ഒരു പിൻകുറി കൂടി. ഇന്ന് ഏഷ്യ 53:8 പറയുന്നു, സഹനദാസൻ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് പറിച്ചു നീക്കപ്പെട്ടവനായി കാണപ്പെട്ടുവെന്ന്. രാജ്യാധികാരികൾ അവനെ കിരാത നിയമങ്ങൾക്ക് വിധേയനാക്കി പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഇന്ന് എത്യോപ്യക്കാരന്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ പറിച്ചെടുത്തുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ലോകം നമ്മെ പറിച്ചെറിയുമ്പോൾ ദൈവം നമ്മെ റാഞ്ചിയെടുക്കുകയാണ്.